റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് സ്വന്തം പുരയിടത്തിൽ മഴക്കുഴിയൊരുക്കി ഏഴ് കുടുംബങ്ങൾ തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സ്വകാര്യ വ്യക്തികൾ രംഗത്ത് വന്നത് ഒന്നര ലക്ഷത്തിലേറെ രൂപ ചെലവാക്കിയാണ് മഴക്കുഴി നിർമ്മിച്ചത് മഴക്കാലമായാൽ സമീപത്തെ റോഡ് കുളമാകും വെള്ളക്കെട്ട് ഒഴിവാക്കി ഇതുവഴി വാഹനയാത്രയും കാൽനടയാത്രയും ദുഷ്കരമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡാണ് പലതവണ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥരെ സമീപിച്ചു ഒരു ഫലവും ഉണ്ടായില്ല ഇതോടെയാണ് പ്രദേശത്തെ ഏഴു കുടുംബങ്ങൾ രംഗത്തു വന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ കുടുംബങ്ങൾ കണ്ട സ്വന്തം പുരയിടത്തിൽ മഴക്കുഴി നിർമ്മാണമാണ് ഒന്നര ലക്ഷത്തോളം രൂപ മുടക്കിയാണ് മഴക്കുഴി ഒരുക്കുന്നത് കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ചാണ് മഴക്കുഴി നിർമ്മാണം അവരവരുടെ തന്നെ മഴക്കുഴി എടുത്ത് അവിടെ റോഡിലുള്ള വെള്ളം ഇനി കിട്ടാതെ ആ മഴക്കുഴിയിലേക്ക് ശേഖരിക്കുന്ന ഒരു പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തത് നടപ്പിലെ ഏറ്റവും അഭിനന്ദാർഹമായ പരിപാടിയാണ് പുരയിടത്തിൽ മഴക്കുഴി ഒരുക്കുന്നതോടെ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ആറ്റിംഗുഴി സ്വദേശികളായ രവികുമാർ അനിൽകുമാർ മഞ്ജു ബാബു ചഞ്ചൽ ബലദേവ് സുരേഷ് എന്നിവരാണ് മഴക്കൊഴിയൊരുക്കാൻ ര ര രംഗംഗത്തുവത് വിസ് സിയിലേക്കും ടെക്നോ പാർക്കിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഈ മാതൃക മറ്റുള്ള വീട്ടുകാരും പിന്തുടർന്നാൽ ഇടറോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാമെന്നും ഇവർ പറയുന്നു മീഡിയ വൺ തിരുവനന്തപുരം എറണാകുളം തുതിയൂർ വെട്ടുവേലി ഇരുമ്പു പാലത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിയോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി അപകടാവസ്ഥ പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കളക്ടർ റിപ്പോർട്ട് തേടിയത് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് കളക്ടറുടെ ഇടപെടൽ മീഡിയ വൺ ഇംപാക്ട് താലപ്പഴക്കത്താൽ ദ്രവിച്ച് അപകടാവസ്ഥയിലായിരുന്ന വെട്ടുവേലി ഇരുമ്പുപാലത്തിലൂടെയുള്ള യാത്രാ ദുരിതം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഉമാ തോമസ് എംഎൽഎയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു പാലം നവീകരിക്കാൻ ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എംഎൽഎക്ക് നഗരസഭയിൽ നിന്ന് കിട്ടിയ മറുപടി നഗരസഭയുടെ പൊതുഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഒരു മാസത്തിനകം ഇരുമ്പുപാലം സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുമെന്നും നഗരസഭാ അറിയിച്ചു ും അതുപോലെ തന്നെ അപ്പുറത്ത് തൃക്കൂണത്തിര എം എൽ എയുടെ ഒരു അനുവാദം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു അപ്രോച്ചിങ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന പെട്ടെന്ന് എത്താവുന്ന ഒരു ടൂ വീലേഴ്സിനൊക്കെ ഒന്ന് പാസ് ചെയ്യാവുന്ന ഒരു നല്ല വഴിയായിരിക്കും തോന്നുന്നത് സർക്കാർ നടപ്പിലാക്കുന്ന വാട്ടർ മെട്രോ പദ്ധതിയിൽ വാട്ടർ മെട്രോ ബോട്ട് ജെട്ടി സ്റ്റേഷനുകൾ നിർണ്ണയിച്ചതിൽ കാക്കനാട് തുതിയൂർ ജെട്ടിയും വെണ്ണല ആറാട്ടുകടവ് ബോട്ടുജെട്ടിയും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഉമാ തോമസ് എം എൽ എ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കത്ത് നൽകിയിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി